ഇവള് തന്നെ ബാഗ് മണിഞ്ഞ ഓടുന്നെ. അത് ശരി, വെയിറ്റ് ചെയ്തപ്പോ എന്നെ അല്ലല്ലേ. ഇങ്ങനെ കൊണ്ടാ ഞാൻ പരിശോധിക്കാം, എനിക്കും ചാൻസ്. വല്ലാതെ പരിശോധിക്കണ്ട, ബാഗ് കേറും. ഓ, ഞാൻ ഒന്നും പരിശോധിക്കുന്നില്ലേ നിങ്ങളുടെ ഒരു ബാഗ്. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. എന്തായിരുന്നു രണ്ടിന്റെ ആക്രാന്തം? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞതല്ലേ, ഇനി ആ ബാഗ് ഇങ്ങോട്ടാ. അയ്യോ പാവങ്ങളെ. ഇതിലെന്താ? ഇതെന്താ കാളി പാക്കറ്റോ? അത് സ്നിക്കേഴ്സിന്റെ. ഞങ്ങൾക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നൂല്ലേ? അത് അത് ഞാൻ ഉച്ചക്ക് വിശന്നപ്പോഴേ ചോറിന് പകരം വാങ്ങി തിന്നതാ. ഓഹോ, ചോറിന് പകരം സ്നിക്കേഴ്സ് ഒക്കെയാണോ വാങ്ങി തിന്നണത്? അത് കൊള്ളാലോ. എന്നിട്ട് ഞങ്ങൾക്ക് എവിടെ? നിങ്ങൾക്ക് വാങ്ങാൻ മറന്നുപോയി. ഓഫീസിലായതുകൊണ്ട് കവർ പിന്നെ കളയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ബാഗിൽ ഇട്ടത്. ഞങ്ങൾ ഇത് കാണുന്ന പ്രതീക്ഷിച്ചില്ല അല്ലേ. അമ്മ പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് കേക്ക് മതി, വാങ്ങുമ്പോ അതും കൂടെ വാങ്ങിക്കോ. എനിക്കൊരു ഫുൾ ഷവായ കറങ്ങുന്ന ചിക്കനല്ലേ അത്. എനിക്ക് ഇനി ടൗണിലോട്ട് പോവാന്. അവിടെയൊക്കെ എന്താ തിരക്ക്? കൊറോണ ഒക്കെ മാറി നല്ല ജനങ്ങളുടെ വിചാരം. അങ്ങനെ അങ്ങ് പോയാലോ, കേക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. കേക്കല്ല സ്നിക്കേഴ്സ്, അത് മതി എനിക്ക്. ഇത് രണ്ടല്ല, ഫുൾ ഷവായ ചിക്കൻ എനിക്ക് വേണം. വേഗം വേഗം. ഓ, നിർത്ത് നിർത്ത്. നിനക്ക് കേക്ക് അല്ലേ, നിനക്ക് സ്നിക്കേഴ്സ് അല്ലേ. നിനക്ക് രണ്ടുപേർക്കും കൂടി ഞാനൊരു കേക്ക് ഉണ്ടാക്കി തരാം, ഒരു സ്നിക്കേഴ്സ് കേക്ക്. സ്നിക്കേഴ്സ് കേക്കോ? അതൊരു പുതിയ ഐറ്റം ആണല്ലോ. അതെ, ഞാനും എന്നാ അങ്ങനെ ഒരു കേക്കുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ കേക്കാണത്. അല്ല, അപ്പൊ എന്റെ കറങ്ങുന്ന കോഴി അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇനി നീ മെന്റിയ നിന്നെ കെട്ടിയിട്ട് കറക്കും. കെട്ടിയിട്ട് കറക്കാൻ ഞാൻ എന്താ പശു? നിന്നെ ഞാൻ ഷവായി ചിക്കൻ കറക്കുന്ന പോലെ കറക്കുന്നു. അയ്യോ, അത് വേണ്ട. അല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ല. ഇവിടെ നല്ല ഫ്രഷ് ചിക്കൻ ഇരിപ്പുണ്ട്, നിനക്കത് ഫ്രൈ ചെയ്ത് തന്നാ പോരെ. ഓ, മതി മതി, തൽക്കാലം അത് മതി, ഞാൻ ഹാപ്പിയാണ്. അല്ല, അമ്മ നേരത്തെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഹിസ്റ്റോറിക്കൽ കേക്ക് എന്നോ അങ്ങനെ എന്തോ. അതെ, പറഞ്ഞു. അത് സത്യാണ്, സ്നീക്കേഴ്സ് കേക്കിന് പുറകിൽ ഒരു വലിയൊരു ചരിത്രകഥയുണ്ട്. തള്ളല്ലേ അമ്മ? തള്ളല്ല, അതിന് പിന്നിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട്, ഒരു യുദ്ധം ജയിച്ച കഥ. എന്നാ കഥയൊന്ന് പറ കേക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തു. അതെ, കഥ കേൾക്കാന് എനിക്കും വലിയ ഇഷ്ട. കഥ എങ്കിൽ കഥ, അമ്മ പറ. ഞാൻ ഈ ബാഗ് അകത്ത് കൊണ്ടു വെച്ചിട്ട് വരാം, എന്നിട്ട് പറയാം. അപ്പോഴേക്കും ദേവ് എനിക്കൊരു ചായ ഇട്. വിശക്കുമ്പോൾ കടിച്ചു തിന്നാൻ കോഴിക്കാലു തരൂ. ആ, ചായ എത്തിയല്ലോ. എന്നാ നമുക്ക് ചരിത്ര കഥയിലോട്ട് കടന്നാലോ. ഓക്കെ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു രാജ്യത്ത് കണ്ണാപ്പി എന്നൊരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. നിർത്ത് നിർത്ത്. കണ്ണാപ്പിയോ? രാജാക്കന്മാർക്കൊക്കെ അങ്ങനെ ഒരു പേരുണ്ടാവുമോ? ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ അറിയാതെ കിടപ്പുണ്ട്. നമ്മൾ അറിയുന്നത് ഇടിവെട്ട് പേരുള്ളവരെ മാത്രല്ലേ, ബാഹുബലി, അക്ബർ, പഴശ്ശി അങ്ങനെയുള്ളവര്. ഇതുപോലെയുള്ള കണ്ണാപ്പിമാരെ ചരിത്രം എന്നും പുറംകാലം കൊണ്ട് തൊളിച്ചിട്ടുണ്ട്. രാജ്യത്ത് വലിയൊരു യുദ്ധം നടന്നു. അതിലെല്ലാ നാട്ടുരാജാക്കന്മാരും പങ്കെടുക്കണമെന്ന് മഹാരാജാവ് ഉത്തരവിട്ടു. സ്വാഭാവികം, യുദ്ധമൊക്കെ ആവുമ്പോ അങ്ങനെയാണല്ലോ. കണ്ണാപ്പി രാജാവിനൊരു പ്രശ്നമുണ്ട്, എപ്പോഴും ഭയങ്കര വിശപ്പാണ്. യുദ്ധത്തിന് പോകുമ്പോ എപ്പോഴും ഫുഡ് കിട്ടില്ലല്ലോ.
കണ്ണാപ്പിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ആകെ ടെൻഷനായി. അവര് മൂന്ന് പേരും ഒത്തുകൂടി നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മേ? യുദ്ധത്തിന് പോയാൽ അച്ഛൻ എങ്ങനെ വിശപ്പ് സഹിക്കും? ഞാനും അത് തന്നെയാണ് മകളെ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് വിശപ്പ് താങ്ങാൻ കഴിയില്ല. എന്താണ് കുഴപ്പമെന്നോ, വിശന്നാൽ അദ്ദേഹത്തിന് കണ്ടു പാടില്ല. ചിലപ്പോൾ സ്വന്തം ആളുകളെ തന്നെ അദ്ദേഹം വെട്ടിവീഴ്ത്തു. ഓ, അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് വിശക്കരുത്, അതിന് പറ്റിയൊരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കണം. കപ്പലന്ത് കഴിച്ചാ വിശക്കൂല. അതുപോലെ വെള്ളക്കാർ കഴിക്കുന്ന ഒരുതരം ചോക്ലേറ്റ് കേക്ക് ഉണ്ടത്രേ, അവരതാണ് യുദ്ധത്തിന് പോകുമ്പോൾ കഴിക്കുന്നത് എന്ന് ഗുരുകുലത്തിൽ പോയപ്പോൾ മഹർഷി പറയുന്നത് കേട്ടു. അതുപോലെ പാലും നല്ലതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഈ പാലും കപ്പലണ്ടിയും വെള്ളക്കാരുടെ ചോക്ലേറ്റ് കേക്കും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അത് നല്ലൊരു ബുദ്ധിയാണ്. എങ്കിൽ നമുക്കത് നിർമ്മിക്കാം. അതെ, നമുക്കത് നിർമ്മിച്ച് രാജാവ് തിരുമനസിന് നൽകാം. എങ്കിൽ നമുക്ക് പാചകപ്പുരയിലേക്ക് പോവാം. വെള്ളക്കാർ വന്നതുകൊണ്ട് വിറകടുപ്പിന്റെ പുക ഒഴിവാക്കിട്ട്. ഇത് എന്ത് തരം അടുപ്പാണ് അമ്മേ? ഇതാണ് വാതക അടുപ്പ്, ഗ്യാസ് അടുപ്പെന്ന് അവർ വിളിക്കുന്നു. ഗ്യാസ് ട്രബിൾ ഉള്ള ആളുകളാണോ ഇത് നിർമ്മിക്കുന്നത്? ആണെന്ന് തോന്നുന്നു. നമുക്ക് പാചകം തുടങ്ങാം. അച്ഛൻ തിരുമനസിനെ വിളിച്ചു കൊണ്ടുവരൂ. ശരി അമ്മേ. അത് അച്ഛൻ തിരുമനസിന് വേണ്ടി അമ്മ തമ്പുരാട്ടി ഉണ്ടാക്കിയതാ. അച്ഛൻ തിരുമനസോ ഇവിടെ കഴിക്കുന്നുണ്ടോ? അതൊക്കെ ഒരു കഥയാണ്. അതെ, വലിയൊരു ചരിത്രകഥ. പിന്നെ വേറൊരു യുദ്ധത്തിലും ജയിച്ച് തിരിച്ചു വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്രേ. അത് ശരി. നോണയാണെങ്കിൽ കേക്കാൻ രസമുണ്ട്. ഈശ്വര, എല്ലാത്തിനും മത്തായി തോന്നുന്നു. അപ്പൊ ഇതാണ്
ഒരു സ്നിക്കേഴ്സ് കേക്ക് കൊണ്ട് രണ്ട് യുദ്ധം ജയിച്ച കണ്ണപ്പി മഹാരാജാവിന്റെ കഥ, ഒരു ചരിത്ര കഥ.